Hey Siri, everything you want to know about Apple. Hi everyone, this is Evinse from Evika. നമ്മുടെ ഐഫോണിന്റെ ബാറ്ററി അതൊരു ക്രൂഷ്യൽ തിങ് ആണ്. നമ്മുടെ ഐഫോണിന്റെ ബാറ്ററി ഹെൽത്ത് നമ്മൾ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ഐഫോണിന്റെ ബാറ്ററി എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഐഫോണിന്റെ ബാറ്ററി ഹെൽത്ത് നമ്മൾ എപ്പോഴും നോക്കുമ്പോൾ നമ്മൾ അയ്യോ 1% കുറഞ്ഞു, അയ്യോ 1% കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കാറുണ്ട്. നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് ഐഫോൺ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ബാറ്ററി ചിലവർ റീകാലിബ്രേറ്റ് ചെയ്ത് തരും, അല്ലെങ്കിൽ ഐഫോണിൻ്റെ ആ ഒരു ബാറ്ററി ബൂസ്റ്റ് ചെയ്ത് തരും. പക്ഷേ ആ ഒരു ബാറ്ററി നമ്മൾ ഒരാഴ്ച ഒരു മാസമൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് 90% 85% ആയിട്ട് കുറഞ്ഞു വരും. പക്ഷേ ആ ഒരു ബാറ്ററിയുടെ ലൈഫ് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റണമെങ്കിൽ ഒരു സിമ്പിളായ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ മതി. ആ ഒരു ആപ്ലിക്കേഷൻ ഏതാണ് നിങ്ങളോട് പറയാൻ തൊട്ട് മുമ്പ് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡ് ആയ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും പിന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടും അവിടെ റിയൽ ടൈം ആയിട്ട് ചോദിക്കാം. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ട് മാറാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഐഫോണിൻ്റെ ആ ഒരു ബാറ്ററി ഹെൽത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്? അതിന് നമ്മൾക്ക് വേണ്ട ആ ഒരു ആപ്ലിക്കേഷൻ്റെ പേരാണ് ആപ്പിൾ സപ്പോർട്ട്. ഇത് ആപ്പിളിൻ്റെ തന്നെ ഓതറൈസ് അല്ലെങ്കിൽ ഒഫീഷ്യൽ ഒരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ട് തന്നെ വേറൊരു ബഗുകളോ അല്ലെങ്കിൽ വേറെ ഒരു പ്രശ്നമോ ഇല്ലാത്ത ഒരു ആപ്ലിക്കേഷനാണ് ആപ്പിൾ സപ്പോർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ വാങ്ങിക്കാൻ പോകുന്ന ആ ഒരു ഡിവൈസ് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ആ ഒരു ഡിവൈസ് ബീറ്റ പ്രൊഫൈലിലേക്കാണ് റൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആക്യുറേറ്റ് ആയ റിസൾട്ട് കിട്ടാൻ ചാൻസ് കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിവൈസിൽ ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് ഓടുന്നതെന്ന് നമ്മൾ ഉറപ്പുവരുത്താൻ നോക്കുക. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഏകദേശം എല്ലാ രാജ്യങ്ങളിലും ഈ ഒരു ആപ്പിൾ സപ്പോർട്ട് എന്ന ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ചില പർട്ടിക്കുലർ കൺട്രികളിൽ മാത്രമാണ് നമ്മുടെ ഈ ഒരു ആപ്പിൾ സപ്പോർട്ട് നമുക്ക് അവൈലബിൾ അല്ലാത്തത്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ഐഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അത് നമ്മൾ നേരെ സെറ്റിങ്സിലേക്ക് പോവാം, ബാറ്ററിയിലേക്ക് പോവാം. ബാറ്ററി ഹെൽത്ത് എന്ന ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്കിപ്പോഴേ കാണാൻ പറ്റും 91% ആണ് എൻ്റെ ഡിവൈസിൻ്റെ ബാറ്ററി ഹെൽത്ത്. അപ്പോൾ ഈ ഒരു ബാറ്ററി ഹെൽത്തും ബാറ്ററി ഹെൽത്ത് കൂട്ടാനുള്ള ടിപ്സും നമുക്ക് ഇപ്പോൾ അറിയാൻ പറ്റും. അതിന് നമ്മൾ നേരെ ആപ്പിൾ സപ്പോർട്ട് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നമ്മുടെ ആപ്പിൾ സപ്പോർട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. അവിടെ നമ്മുടെ മോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ബാറ്ററി ലൈഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ആപ്പിൾ തന്നെ അല്ലെങ്കിൽ ആപ്പിൾ ആ ഒരു ഓതറൈസ് ആപ്ലിക്കേഷൻ തന്നെ ഈ ഒരു ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യങ്ങളും റീകാലിബ്രേറ്റ് ചെയ്ത കാര്യങ്ങളും ആ ഒരു ബാറ്ററിയുടെ ലൈഫ് കൂട്ടാനുള്ള ടിപ്സും നമുക്ക് പറഞ്ഞു തരും. ഇപ്പോൾ നമുക്കിവിടെ ചെക്ക് നൗ എന്ന ഓപ്ഷൻ ഉണ്ടാവും, അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ബാറ്ററി ആപ്പിൾ ആ ഒരു സോഫ്റ്റ്വെയർ റൺ ചെയ്യും. ഇത് റൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് വരും. ഇപ്പോൾ നമുക്ക് മനസ്സിലാവും മാക്സിമം കപ്പാസിറ്റി നമുക്ക് 91% ആണ്. നമ്മുടെ ഐഫോണിൻ്റെ ആ ഒരു ബാറ്ററി ഹെൽത്ത് കറക്റ്റായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. നമ്മൾ റീകാലിബ്രേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ബാറ്ററി ബൂസ്റ്റ് ചെയ്തോ വാങ്ങുന്ന ഹെൽത്തിൽ ചില സാഹചര്യങ്ങളിൽ നമുക്ക് ബാറ്ററി ഹെൽത്തിൽ 90%, 95% കാണിക്കും. പക്ഷേ ചിലപ്പോൾ പെട്ടെന്ന് ഡൗൺ ആയി പോകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്താൽ നമുക്ക് ഏകദേശം നല്ല ആക്യുറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് അതിൽ എത്ര ശതമാനം ബാറ്ററി ഹെൽത്ത് നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമുക്കിവിടെ മനസ്സിലാവും പെർഫോമൻസ് ഈസ് നോർമൽ എന്ന് നമുക്കിവിടെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അവിടെ കണ്ടിന്യൂ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് മാക്സിമൈസ് ബാറ്ററി ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു നോട്ട് കാണിക്കും. അതിൻ്റെ തൊട്ട് താഴത്ത് നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ബാറ്ററി ഹെൽത്ത് നമുക്ക് കുറച്ചും കൂടെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു ടിപ്പ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്നാ വെച്ചാൽ സെറ്റ് ഓട്ടോ ലോക്ക് എന്നുള്ള ഓപ്ഷനാണ് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ആ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഡിവൈസിൽ ഓട്ടോ ലോക്ക് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഓട്ടോ ലോക്ക് സെറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ബാറ്ററിയുടെ ലൈഫ് നമുക്ക് കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ബാറ്ററിയുടെ ടിപ്പ് നമ്മുടെ ഐഫോൺ തന്നെ നമുക്ക് റെക്കമെൻഡ് ചെയ്ത് തരികയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഒരു സെക്കൻഡ് ഹാൻഡ് ഡിവൈസ് എടുക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ബാറ്ററി ഹെൽത്തിൻ്റെ കാര്യം നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു ഐഫോൺ വാങ്ങിക്കാൻ.
ചിലവർ നമുക്ക് റീകാലിബ്രേറ്റ് ചെയ്ത് തരും, ചിലവർ നമുക്ക് ബൂസ്റ്റ് ചെയ്ത് തരും, ചിലവർ ഇതൊക്കെ ചെയ്താലും പറയാതെ തന്നെ നമ്മുടെ തലയിലേക്ക് ആ ഐഫോൺ കെട്ടിവെച്ച് തരും. അപ്പോൾ ഇതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ഒരു ഐഫോൺ എടുക്കുമ്പോഴും അതേപോലെ ഉപയോഗിക്കുമ്പോഴും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുള്ളായി, അതേപോലെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് അവർക്കൊരു പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. ആൻഡ് നമ്മുടെ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഇതേപോലുള്ള ആപ്പിൾ റിലേറ്റഡ് ആയ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതേപോലെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരികയും നിങ്ങളത് മറന്നു പോകാതെ കാണുകയും ചെയ്യും. ആൻഡ് നമ്മൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയുടെ കാര്യം ഞാൻ നിങ്ങളെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ റിലേറ്റഡായ ലീക്സും റൂമേഴ്സും അപ്ഡേറ്റ്സും പിന്നെ നിങ്ങൾക്കുള്ള ഡൗട്ടും അവിടെ റിയൽ ടൈം ആയിട്ട് ചോദിക്കാം. അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി, ഇപ്പം തന്നെ ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും നിങ്ങൾക്ക് മാറാൻ പറ്റും. ആൻഡ് എന്നോടൊന്നെങ്കിലും പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐഡി ഞാൻ തൊട്ട് അത് കൊടുത്തിട്ടുണ്ട്. ഗോ ഫോളോ മീ ഇൻ ഇൻസ്റ്റഗ്രാം. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. ദിസ് ഈസ് യുവർ സേവിയർ സൈനിങ് ഫ്രം എവിക്ക.